നമസ്കാരം, അന്തി ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിലെ അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള അവസ്ഥയാണ്. നമുക്കറിയാം, 4 ദിവസം മുൻപാണ് മലപ്പുറം സ്വദേശി ഹരിദാസൻ തൻ്റെ മരുമകൾക്ക് മലപ്പുറം ആയുഷ് മിഷനിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി ജോലി വാഗ്ദാനം ചെയ്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് പണം കൈക്കൂലിയായി വാങ്ങി എന്ന ആക്ഷേപം ഉന്നയിച്ചത്. ആക്ഷേപം ഉന്നയിക്കുക മാത്രമല്ല, അദ്ദേഹം കൊടുത്ത പരാതിയുടെ പകർപ്പുകൾ പുറത്തുവിടുകയും ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തു. അഖിൽ മാത്യു, ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫായ അഖിൽ മാത്യുവിനെ പേരെടുത്തു പറഞ്ഞായിരുന്നു ഈ പരാതി. ഒപ്പം ഈ പരാതിയിലുണ്ടായിരുന്ന മറ്റൊരു പേര് അഖിൽ സജീവൻ, സി ഐ ടിയുവിൻ്റെ പത്തനംതിട്ടയിലെ മുൻ ഓഫീസ് സ്റ്റാഫാണ്, ഇടതുപക്ഷ ബന്ധമുള്ള വ്യക്തിയാണ്. അഖിൽ സജീവൻ വഴിയാണ് ഈ ഒരു ഇടപാട് നടത്തിയത് എന്നായിരുന്നു പരാതി. തിരുവനന്തപുരത്ത് പോയി പണം കൊടുത്തതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഹരിദാസൻ പറയുകയും പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ഈ പരാതി ആക്ഷേപം ഉയർന്ന് മണിക്കൂറുകൾക്കകം അഖിൽ മാത്യു പോലീസിന് പരാതി നൽകുകയും അതുപ്രകാരം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ 5 ദിവസങ്ങൾക്കിപ്പുറം അഖിൽ മാത്യുവിനെതിരെ ഹരിദാസൻ ഉയർത്തിയ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന തരത്തിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത്. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ഈ ആരോപണം, കൈക്കൂലി ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതാണ്. നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തും വി വി അരുണും ഡാൻ കുര്യനുമാണ്. അന്തി ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം കുര്യനിലേക്കാണ്. ഞാൻ തിരുവനന്തപുരത്തെ കൻ്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മലപ്പുറത്തെത്തി കഴിഞ്ഞ 3 ദിവസമായി ഹരിദാസിനെയും ഹരിദാസനുമായി ബന്ധമുള്ളവരെയും ഈ വിഷയത്തിൽ വിശദമായ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ ഈ കേസിൻ്റെ അവസ്ഥ? പോലീസിൻ്റെ ഇതുവരെയുള്ള നിഗമനങ്ങൾ എങ്ങനെയാണ്? കേട്ടില്ല അനുബോധ്. കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് അനക്സ് 2, അതായത് സെക്രട്ടേറിയറ്റിന് സമീപത്തെ അനക്സ് 2 എന്ന മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് സമീപത്ത് വെച്ച് 1,00,000+ രൂപ വീണ ജോർജിന്റെ പി എ ആയിരുന്ന അഖിൽ മാത്യുവിന് താൻ കൈമാറിയെന്നായിരുന്നു ഹരിദാസൻ ഉന്നയിച്ച ആരോപണം. ഈ ആരോപണം പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ്. അത് വാർത്തകളിൽ നിറയുന്ന സാഹചര്യമുണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണത്തിൽ പ്രധാനമായി അവർ നോക്കിക്കണ്ടിരുന്ന കാര്യം ഏത് സമയത്താണ് ഈ പണം കൈമാറിയത് എന്നതായിരുന്നു. അതിൽ പരാതിക്കാരൻ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത് അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ 2:30-ക്കാണ് ഈ പണം കൈമാറിയതെന്നായിരുന്നു. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയാണ് ഈ കേസ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പോലെ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചിരിക്കുന്നത്. അതായത് അന്നേ ദിവസം അഖിൽ മാത്യു തന്റെ ബന്ധുവായ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിലായിരുന്നു എന്ന കാര്യത്തിൽ പോലീസിന്റെ കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നു. അതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് അനക്സ് 2 സമീപത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്ന് ഹരിദാസനും ഒപ്പം തന്നെ ബാസിത് എന്ന ഇയാളുടെ കൂട്ടർ ഇടനിലക്കാരനും ഇവർ രണ്ടുപേരും അനക്സ് 2 ഓഫീസിന് സമീപത്ത് എത്തിയെന്ന് ദൃശ്യമാക്കുന്ന CCTV ഫുട്ടേജസ് അവർക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നു. പക്ഷേ അവർ ആരുമായി സംസാരിക്കുന്നതോ പണം കൈമാറുന്നതോ ഇതൊന്നും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതേ തുടർന്ന് ഹരിദാസനെ വിശദമായി തന്നെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തായാലും നിലവിലെ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഹരിദാസിൽ നിന്ന് തന്റെ മരുമകൾക്ക് ആരോഗ്യവകുപ്പിൽ ജോലി വാങ്ങി നൽകാൻ എന്ന പേരിൽ 2 പേര് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ കണ്ടോമെന്റ് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാൾ കോഴിക്കോട് സ്വദേശിയായ അഡ്വക്കേറ്റ് ലെനിൻ രാജാണ്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ കൈമാറിയതിന്റെ തെളിവുകൾ കൃത്യമായി കണ്ടെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് പത്തനംതിട്ട CITU ഓഫീസിലെ മുൻ സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവിന്റെ അക്കൗണ്ടിലേക്ക് 25,000 രൂപ കൈമാറിയതിന്റെ തെളിവുകൾ പോലീസിന് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായ നിഗമനത്തിലേക്ക് തന്നെ എത്തുകയാണ്.
പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ പി എ ആയിരുന്ന അഖിൽ മാത്യുവിനെ എന്തിനാണ് ഈ കേസിലേക്ക് വലിച്ചിടിച്ചത് എന്ന കാര്യത്തെക്കുറിച്ചാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഹരിദാസിൽ നിന്ന് വീണ്ടും വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയും, നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്തു. ഒന്നെങ്കിൽ അഖിൽ മാത്യുവിന്റെ പേരിൽ മറ്റാരെങ്കിലും ഹരിദാസിനെ കബളിപ്പിക്കുകയായിരുന്നു, അതുമല്ല എങ്കിൽ ഹരിദാസ് വളരെ ബോധപൂർവം അഖിൽ മാത്യുവിന്റെ പേര് ഉന്നയിക്കുകയായിരുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെ അഖിൽ മാത്യുവിന്റെ പേര് ദുരുദ്ദേശത്തോടെയാണ് ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് കന്റോൺമെന്റ് പോലീസ് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മൊഴിയെടുക്കലാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസമായി മലപ്പുറത്ത് ആ അനുബോധം നേരത്തെ സൂചിപ്പിച്ച പോലെ ഹരിദാസിന്റെ അടുത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴിയെടുക്കലാണ് ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുള്ളതും. അനുഭവം തീർച്ചയായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അഖിൽ മാത്യുവിന് നേരെ ഉയർന്ന സംശയം അത് നിലനിൽക്കുന്നതല്ല എന്ന ഘട്ടത്തിൽ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ ഈ ഒരു കേസിന്റെ തന്നെ ഡയമെൻഷൻ മാറുകയാണ്. അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ മുഴുവൻ സംശയത്തിന്റെ നിഴലാക്കാവുന്ന ആരോപണത്തിന്റെ വലയിലാക്കാവുന്ന തരത്തിലായിരുന്നു ഇതിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ ഇപ്പോൾ അഖിൽ മാത്യു എന്ന വ്യക്തി ഇതിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ അഖിൽ മാത്യുവിന് ഇതിൽ റോളില്ല എന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ ഇതൊരു തട്ടിപ്പ് കേസ് മാത്രമായി മാറുകയാണ്. അരുണിലേക്ക് വരാം. അരുണ, ഇതൊരു ആദ്യ ദിവസം തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം ഒക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചതാണ്. പക്ഷെ രണ്ടാം ദിവസം മുതൽ ആ കേസിന്റെ ഗതി മാറുന്നതോടെ വിമർശനങ്ങളുടെ മുന ഒടിയുകയെന്ന സാഹചര്യം മാത്രമല്ല ഇപ്പോൾ ഇടതുപക്ഷം ഇത് മാധ്യമങ്ങൾക്കെതിരെ കൂടി ഒരു രാഷ്ട്രീയ വിമർശനത്തിന്റെ അവസരമാക്കി ഉപയോഗിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം അരുൺ കരുതുന്നത്? അനുമതി, സ്വാഭാവികമായി വാർത്ത ആദ്യം വരുമ്പോൾ മന്ത്രിയുടെ ഓഫീസിലെ ഒരു പി എ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ പി എ ഇത്തരത്തിലൊരു തട്ടിപ്പിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ തട്ടിപ്പിന് ഇടനിലക്കാരായി നിന്നു. അയാളെ വിശ്വസിച്ച് ഒരാൾ തൻ്റെ മരുമകളുടെ ജോലിക്ക് വേണ്ടി പണം നൽകുന്നു, പിന്നീട് കബളിപ്പിക്കപ്പെടുന്നു. പലതവണ ഈ ഏജന്റായി നിന്ന ആളോട്, അത് അഖിൽ മാത്യു അല്ല, അഖിൽ സജീവനാണ്, അയാളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ജോലി ലഭിക്കുന്നില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇയാൾ മറ്റു വഴികളിലേക്ക് പരാതികളിലേക്ക് പോലീസിലേക്ക് പരാതിയുമായി പോകുന്നു. അവിടെയാണ് ആദ്യം ഈ വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം സർക്കാർ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാണ്. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള സഹകരണ ബാങ്കുകളിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന, സി പി എം വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് ഇത്തരമൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം വരുമ്പോൾ അത് വലിയ മാനങ്ങളുണ്ട്. കാരണം താൽക്കാലിക ജീവനക്കാരെ അടക്കം നിരവധി പേർ, ആയിരക്കണക്കിന് പേരെ നിയമിക്കുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പ്. വലിയ അഴിമതിക്ക് സ്കോപ്പുള്ള ഒരു വകുപ്പാണ്. നിരവധി ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പലയിടത്തും ഉണ്ട്. അത്തരത്തിൽ അത് ഇടനിലക്കാർ ആ രീതിയിൽ ആളുകളെ കബളിപ്പിക്കുമ്പോൾ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് പോലും അത്തരം സഹായം കിട്ടി. മന്ത്രിയുടെ പി എ, ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പി എ സ്വാഭാവികമായി ഇതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെ വലുതാണ്. സ്പെഷ്യൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് സർക്കാർ സി പി എം കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് എങ്ങനെ പെരുമാറണമെന്ന്. അതൊക്കെ ലംഘിച്ചുകൊടുത്തത് തട്ടിപ്പിനെ മന്ത്രിയുടെ ഓഫീസിൽ ഒരാൾ കൂട്ടുനിന്നുവെങ്കിൽ സ്വാഭാവികമായും അത് വലിയ മാനങ്ങളുള്ള ഒരു വിവാദമായേനെ, അത് വലിയൊരു അഴിമതിയുടെ ഒരു തുടക്കമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അംശമായി മാത്രം കാണേണ്ടി വന്നേനെ. പക്ഷേ ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ മന്ത്രിയുടെ ഓഫീസും അതുപോലെ സർക്കാരും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം നമ്മൾ പിന്നീട് കേട്ട പല കാര്യങ്ങളുമാണ്. അതായത് ഇത് മന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുമ്പോൾ തന്നെ കൃത്യമായൊരു വിശദീകരണം ആദ്യം ഇയാളോട് നടത്തിയിരുന്നു, മറ്റ് പലതരത്തിലുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടത്തി. ഡി ജി പിക്ക് മന്ത്രിയുടെ ഓഫീസ് പരാതി നൽകാൻ വൈകി എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം വന്നത്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഡി ജി പിക്ക് പരാതി നൽകുന്നതിന് മുൻപേ തന്നെ മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ അഖിൽ മാത്യുവിനോട് സ്വാഭാവികമായും മന്ത്രി വിശദീകരണം തേടി, അഖിൽ മാത്യു മറുപടി നൽകി. അല്ല, അതെനിക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ അഖിൽ മാത്യു പരാതിയുമായി രംഗത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ലൈവ് സ്ട്രീമിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് പുറത്തു വന്നതാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിയതെന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ ജോർജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വിവാദത്തിൽ പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ടെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപമാണ്. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് മാറുകയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം? ശരിവെക്കുന്നത് പൂർണ്ണമായി പറയാൻ കഴിയില്ല. പക്ഷേ വീണാ ജോർജിന്റെ ഒരു പരാതി തന്നെയാണ്, തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. തന്നെയും ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് തന്നെയും മുഖ്യമന്ത്രിയും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സാമാന്യവത്കരിച്ച് അത്തരം ഒരു ശ്രമം കൂടി പലപ്പോഴും വീണാ നടത്തിയിട്ടുണ്ട്.
അതിൽ കുറെയൊക്കെ ശരിയുണ്ട് എന്ന് സി പി എംകാർക്കെങ്കിലും പറയാൻ കഴിയുന്ന കാര്യമാണ് പുറത്തു വരുന്നത്. കാരണം ഈ വാർത്ത സ്വാഭാവികമായും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ, ഒരു ആരോപണം വരുമ്പോൾ, ഒരു പരാതി വരുമ്പോൾ വാർത്ത നമ്മളും റിപ്പോർട്ട് ചെയ്ത് പോകും. കാരണം കൃത്യമായ തെളിവുകളാണ്. നമ്മൾ ഈ വാർത്ത ഏതെങ്കിലും ഒരു ശൂന്യ സൃഷ്ടിച്ച വാർത്തയൊന്നുമല്ലല്ലോ. ഒരു പരാതിയുണ്ട്, ഡി ജി പി കൊടുത്ത പരാതിയുണ്ട്, പരാതിക്കാരൻ്റെ മൊഴിയുണ്ട്, പരാതിക്കാരൻ മാധ്യമങ്ങളോട് പറയുന്നു ഇത്തരത്തിൽ ഉണ്ട്. അതിൽ നിന്നും ആരും തെറ്റു പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സി പി എം നേതാക്കളും അതുപോലെ തന്നെ സൈബർ ടീമൊക്കെ ആരോപിക്കുന്നത് മന്ത്രിയുടെ ബന്ധുവാണ് ഈ അഖിൽ മാത്യു എന്ന ഒരു ആരോപണം വാർത്തയുടെ ഭാഗമായി. അരുൺ നേരത്തെ പറഞ്ഞ കാര്യം സത്യമായിരുന്നെങ്കിൽ, അതായത് ഇതിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം പുറത്തു വന്നിരുന്നെങ്കിൽ ഇത് വൻ കോളടക്കം സൃഷ്ടിക്കും. തീർച്ചയായും അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇപ്പോൾ സി പി എം സൈബർ അണികൾക്കും സി പി എം നേതാക്കൾക്കും അതെ തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിൽ റോൾ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു തരത്തിലല്ല ഇന്നത്തെ ദിവസം അത് ട്രീറ്റ് ചെയ്യപ്പെടുക. പക്ഷേ വളരെ നേരത്തെ തന്നെ അഖിൽ മാത്യു ഈ വിഷയം പരാതി മാധ്യമങ്ങൾക്ക് വന്നപ്പോൾ തന്നെ അഖിൽ മാത്യു പരാതിപ്പെടുന്നു. ആ പരാതി കൃത്യമായിട്ട് അന്വേഷിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് വരാൻ വയ്യെന്ന് പറഞ്ഞ ഹരിദാസന്റെ മൊഴിയെടുക്കാൻ തിരുവനന്തപുരം നിന്ന് കണ്ടോൺമെന്റ് പോലീസ് ഇവിടെ എത്തി ക്യാമ്പ് ചെയ്ത് 3 ദിവസം ക്യാമ്പ് ചെയ്ത് മൊഴിയെടുക്കുന്നു. അന്ന് ഹരിദാസിനെ സഹായിച്ച ആളുകളുടെ മൊഴിയെടുക്കുന്നു. ഇത് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിലൂടെ ഒരു അന്വേഷണം പുരോഗമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സംശയങ്ങളെ നിലയിൽ നിന്ന് മാറുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇതുവരെ പുറത്തു വന്ന തെളിവുകളൊക്കെ അത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും നമുക്ക് അന്തിചർച്ചയിൽ ഈ വിഷയം കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഇടവേള കോൺഗ്രാറ്റുലേഷൻസ്. അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി സംസ്ഥാനങ്ങളിലെ ഭീകര ശൃംഖലകളെ തകർക്കാൻ എൻ ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി ഏജൻസികളിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലിൽ ഉൾപ്പെടുന്നു. ആ സെല്ലാണ് ഈ ഒരു ഭീകരനെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നിപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തൊഴിൽപരമായി എഞ്ചിനീയറാണ് ഷാനവാസ്. ISന്റെ പൂനെ മൊഡ്യൂൾ കേസിൽ തെരഞ്ഞെടുത്ത വ്യക്തി കൂടിയായിരുന്നു ഷാനവാസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി സ്വദേശിയാണ് ഷാനവാസ് എന്നാണ് വിവരം. നേരത്തെ പൂനെയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലും തന്നെ പിന്നീട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഡൽഹിയിലേക്ക് പലായനം ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഷാനവാസിനൊപ്പം മറ്റ് 3 ഭീകരവാദികളെയും അന്ന് പിടികൂടിയിരുന്നു. ഇവരും ഈ അന്ന് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഈ മാസം ആദ്യം NIA 3 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റടക്കം രേഖപ്പെടുത്തുന്നത്. ഈ ഷാനവാസിന് പുറമേ റിസ്വാൻ അബ്ദുൽ ഹാജി അലി, അബ്ദുള്ള ഫയാസ് ഷെയ്ഖ്, ഒപ്പം തന്നെ തൽഹ ലിയാഖത്ത് ഖാൻ എന്നിവരാണ് മറ്റുള്ളവർ. ഇവർക്കെതിരെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റ് പെടുത്തുകയും ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പ്രധാനി, അതായത് ഈ ഒരു കേസിൽ പ്രധാനിയായിട്ടുള്ള ഷാഫി ഉസാമ എന്ന ഷാനവാസിനെ ഇപ്പോൾ സ്പെഷ്യൽ സെല്ലിൽ പിടികൂടിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഭീകര സംഘടനയായ ISന്റെ മൊഡ്യൂളുമായി 4 പേർക്കും ബന്ധമുണ്ടെന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. പൂനെയിൽ IS പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് നിരവധി പേരെ കഴിഞ്ഞ മാസം ഭീകരവിരുദ്ധ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്ത് സമാധാനവും ഒപ്പം തന്നെ സാമുദായിക സൗഹാർദ്ദവും തകർക്കാൻ ISന്റെ പൂനെ മൊഡ്യൂളിന് പദ്ധതിയുണ്ട് എന്ന് ആയിരുന്നു അന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇതേ തുടർന്നായിരുന്നു നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇതിൽ നിന്നാണ് 4 പേർ അന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അതിൽ പ്രധാനിയായ ഷാഫി ഉസാമയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളിൽ ഒരാളായ ഷാമിൽ സ്വാക്കിബ് നാച്ചിന്റെ വീട്ടിൽ നിന്ന് IS ഗൂഢാലോചന തുറന്നു കാട്ടുന്ന കുറ്റകരമായ വസ്തുക്കൾ നേരത്തെ NIA കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ സ്ഫോടക വസ്തുക്കൾ കെട്ടിച്ചമച്ചും സ്ഥാപിച്ചും ഒപ്പം തന്നെ ഈ രാജ്യത്തുടനീളം അക്രമം അഴിച്ചുവിടാൻ നാച്ചനും സംഘവും ഒപ്പം തന്നെ മറ്റുള്ളവരും പദ്ധതി ഇട്ടിരുന്നതായാണ് ഭീകരവിരുദ്ധ ഏജൻസി പറയുകയും ചെയ്യുന്നത്. പ്രതികളെല്ലാം ISന്റെ സ്ലീപ്പർ മൊഡ്യൂളിലെ അംഗങ്ങളാണ് എന്നാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു സംഘടനയ്ക്കുണ്ടായിരുന്നത്. ഭീകരതയും അക്രമവും വ്യാപിപ്പിക്കാനുള്ള ISന്റെ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ത്യ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാൻ ഇവർ നീക്കം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്ര വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് മനസ്സിലാക്കുന്നത്. മിഥുൻ, അതേസമയം തന്നെ ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി രക്ഷപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ സ്പെഷ്യൽ സെല്ല് പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ പങ്കുവെക്കാനുണ്ടോ? അറിയാ, കഴിഞ്ഞ മാസമാണ് ഇവരെ ഈ പൂനെയിൽ നിന്ന് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നത്. നിരവധി പേരെ ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് അവിടെ ഭീകരവിരുദ്ധ പ്രവർത്തനവും ഒപ്പം തന്നെ ഈ IS മൊഡ്യൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഈ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു, അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇനി NIA ഭാഗമായി ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ
അന്ത്യചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് അന്നത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച ഹരിദാസൻ പിന്നീട് പ്രതികരിക്കാത്തതെന്നും ഇതിനെ തുടർന്നുള്ള മറ്റ് മറുപടികളോ വിശദീകരണങ്ങളോ അവരുടെ ഭാഗത്തും കിട്ടാത്തതെന്നും. കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാരണം കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം ഹരിദാസിന്റെ പ്രതികരണം വന്നത് തിരുവനന്തപുരത്തുള്ള പോലീസ് ഇവിടെ എത്തി ആദ്യ ദിവസം മൊഴിയെടുത്തിന് ശേഷമാണ്. 9 മണിക്കൂറിലധികം സമയം നീണ്ടുനിന്ന മൊഴിയെടുപ്പ്. അന്നത്തെ ആ ഹരിദാസന്റെ മൊഴിയിൽ അയാൾ പറയുന്ന ഒരു കൃത്യമായ കാര്യം, പോലീസ് കാണിച്ചു തന്ന അഖിൽ മാത്യുവിന്റെ ഫോട്ടോയും താൻ പണം കൊടുത്ത ആളുടെ ഫോട്ടോയും ഒന്നാണെന്ന് എനിക്ക് ഉറപ്പില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ഈ ഒരു ആരോപണത്തിന്റെ മുന ഒടിയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഹരിദാസൻ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അവസ്ഥ. മലപ്പുറത്തെ വീട്ടിലും അവരില്ല. രണ്ടാമതായിട്ട് ഈ കേസിന്റെ ഇടയിൽ തന്നെ ഹരിദാസിനൊപ്പം തന്നെ ഉയർന്നുകേട്ട പേരാണ് AIFന്റെ മലപ്പുറത്തെ മുൻ പ്രസിഡന്റായിരുന്ന ബാസിത്തിന്റെ. ബാസിത്ത് ഓഗസ്റ്റ് 27 ഈ വിഷയങ്ങൾ, അതായത് ഈ കൈക്കൂലി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പരാതി നൽകി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് ബാസിത്ത് പറയുന്നത്. ബാസിത്തിനെ കൂടി കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് മൊഴിയെടുത്തിരുന്നു. പിന്നീട് വന്ന വിവരം, തിരുവനന്തപുരത്ത് നിന്ന് അതായത് ഈ പണം കൈക്കൂലി കൊടുക്കാൻ പോയ സമയത്തും ബാസിത്ത് കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചത് ബാസിത്തിന്റെ സാന്നിധ്യമാണ്, ബാസിത്താണ്, ബാസിത്തിന്റെ അറിവോടെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ പലതും പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ബാസിത്തിന്റെ വിശദീകരണവും ഇതുവരെ ലഭ്യമായിരുന്നു. നമ്മൾ ബാസിത്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ബാസിത്ത് പറയുന്നൊരു കാര്യം, തനിക്കെതിരെ കേസെടുക്കട്ടെ, പോലീസ് പ്രതി ചേർക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. കാരണം സ്വാഭാവികമായിട്ടും പ്രേക്ഷകന് സംശയം തോന്നുന്നു, എന്തുകൊണ്ട് അവരുടെ പ്രതികരണം വരുന്നില്ല, എന്താണ് അവർക്ക് ഘട്ടത്തിൽ പറയാനുള്ളതെന്ന്. അതാണ് നിലവിൽ ബാസിത്തിന്റെയും ഹരിദാസിന്റെയും ഈ ഒരു ഘട്ടത്തിലെ അവസ്ഥ. എന്താണെങ്കിലും അരുണ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് നിർത്തിയിരുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാനമാണ്. ആദ്യ ദിവസമൊക്കെ പ്രതിപക്ഷം വലിയ തോതിൽ ആയുധമാക്കിയ ഒരു കേസ്, ഒരു സംഭവം, അതിൽ പക്വമായ ഒരു പ്രതികരണം നടത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഇത് ഈ സംഭവത്തിൽ എനിക്ക് കുറച്ചുകൂടി സമയം വേണം, സംശയങ്ങൾ പലതും ഉണ്ട്. ഈ അങ്ങനെ എടുത്തിയാടി പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് എന്നൊരു പ്രതികരണമാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. നിലവിൽ പ്രതിപക്ഷം ഈ ഒരു ആരോപണത്തിന്റെ മുന ഒടിഞ്ഞു എന്ന് തന്നെ കരുതുന്നുണ്ടോ? എന്താണ് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലൊരു നിലപാട്, എന്താണെന്ന് അരുണിന് തോന്നുന്നത്? അനുമതി, ഈ വിഷയം സ്വാഭാവികമായും ഒരു മന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്തരമൊരു പരാതി വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ആ വിഷയം ആ ഘട്ടത്തിൽ ഏറ്റെടുത്തേ മതിയാകും. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ചെറിയൊരു സംശയത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വിഷയത്തെ സമീപിച്ചത്. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അനുമതി സൂചിപ്പിച്ചു, ചെറിയൊരു സംശയം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം എത്രത്തോളം ഇത് ശരിയാണ്, ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അവർക്ക് ആ സംശയം. മറ്റു പല ആരോപണങ്ങളും പോലെയല്ല, പ്രതിപക്ഷം പെട്ടെന്ന് പല ആരോപണങ്ങളും ആ രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് വരുമെങ്കിലും ഇവിടെ അങ്ങനെയല്ല കണ്ടതെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ ഞാനൊരു സംശയമില്ലേ, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതായത് ആ യൂട്യൂബിലെ ലൈവ് സ്ട്രീമിംഗ് ദൃശ്യങ്ങൾ അഖിൽ മാത്യു വിവാഹത്തിലല്ല മറ്റേതെങ്കിലും ചടങ്ങിലായിരുന്നു പങ്കെടുത്തിരുന്നെങ്കിൽ നമ്മളടക്കം ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? കാരണം ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടിയാണെന്നാണ് അനുമോദ അരുൺ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വ്യക്തിയും ആവശ്യമില്ലാതെ അവരുടെ സ്വകാര്യത ഹനിക്കപ്പെടാൻ പാടില്ല. ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യം ദൗർഭാഗ്യവശാൽ അഖിൽ മാത്യു എന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുകയാണ്. നമുക്കും അതൊരു ജാഗ്രതയോടെ മുമ്പോട്ട്. തീർച്ചയായിട്ടും അതിലൊരു വിഷയം ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഒരു വീഡിയോ ക്ലിപ്പ് സ്ട്രീമിലെ വിഷയം വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നീണ്ടുപോയനെ. തീർച്ചയായിട്ടും കുറച്ചുകൂടി നമ്മൾ തന്നെ വീണ്ടും ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ആരോഗ്യമന്ത്രി സംശയം നേരിൽ കുറച്ചുകൂടെ നിന്നേനെ. പക്ഷേ അന്വേഷണം ശരിയായ രീതിക്ക് പോകാൻ തന്നെ, കാരണം സർക്കാർ ഭരിക്കുകയാണ്, അവർക്കത് CPI സർക്കാർ ഭരിക്കുകയാണ്, അവർക്ക് ഇത് ഇല്ലാത്ത സംഭവമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ തെളിയിക്കാനുള്ളൊരു അവർ തെളിയിച്ച മതിയാകൂ. നമുക്ക് ഇത് ഞാൻ പറഞ്ഞതാണ്, പ്രതിപക്ഷം ഇത് ഇതിൻ്റെ ഒരു തുടക്കം മുതൽ ഈ ഒരു വാർത്തയുടെ ഒരു ഗ്രാവിറ്റി കുറയാനുള്ള കുറഞ്ഞു തോന്നാൻ കാര്യം, ഒന്ന് പ്രതിപക്ഷം ഇത് ഏറ്റെടുത്ത രീതിയാണ്. പ്രതിപക്ഷം അത്ര ആവേശത്തോടുകൂടി വിഷയം ഏറ്റെടുത്തില്ല, ചെറിയൊരു സംശയത്തിൻ്റെ ഇട നിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണവുമായി വന്നത്. മറ്റൊന്ന് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന വലിയൊരു ആത്മവിശ്വാസമാണ്. ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം സുതാര്യമാണ്, എല്ലാ അന്വേഷണം നടന്നോട്ടെ, തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ആരോപണം, തൻ്റെ ബന്ധുവിലയാൾ എന്നവർ ആദ്യം തന്നെ വീണ ജോർജ് വിശദീകരിച്ചു. പിന്നീട് ആരോപണം അതിൻ്റെ വസ്തു ഞാൻ ചോദിച്ചു ബോധ്യപ്പെട്ടതാണ്, അവിടെ അങ്ങനെയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന ദിവസമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി സാധാരണ ഇത്തരം ഒരു വിഷയം എന്ന ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം വാർത്ത പ്രഖ്യാപിക്കുന്നത് തന്നെ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമൊക്കെ അവിടെ ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണ് അന്ന് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവിക മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറാകുമായിരുന്നില്ല. അവിടെ അദ്ദേഹം
7 മണിക്ക് ഈ ചോദ്യം വരുമ്പോഴും സാധാരണഗതിയിൽ സമയം കഴിഞ്ഞു 6:55 ആകുമ്പോൾ അദ്ദേഹം പോകുന്ന അദ്ദേഹം 7 മണി കൃത്യം അവസാനിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കും, അദ്ദേഹം പറഞ്ഞത് സമയം കഴിഞ്ഞു, കാരണം കഴിഞ്ഞ ദിവസം പത്രസമയം സ്വാഭാവികമായും സമയം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ചോദ്യം വന്നു. അതുകൊണ്ട് അദ്ദേഹം സമയം കഴിഞ്ഞു എങ്കിലും ഇത് പറയാം, അങ്ങനെ പിണറായി വിജയൻ പറയാൻ തയ്യാറായെങ്കിൽ തന്നെ അവിടെ ഒരു നമുക്ക് ചിന്തിക്കാം, അവിടെ സർക്കാരിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ മന്ത്രിയുടെ ഓഫീസോ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തോ വീഴ്ച ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ സ്വാഭാവിക മുഖ്യമന്ത്രി അന്ന് ആ ചോദ്യം സ്കിപ്പ് ചെയ്ത് പോകാനൊരു വേറൊരു കാര്യം കൂടെ, ഈ LDFനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന വലിയൊരു നേട്ടം, ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ എല്ലാം കേന്ദ്രം, അതായത് അതെല്ലാം ഇത്തരത്തിലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇതൊരു കാരണമായി മാറി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും, കാരണം സർക്കാർ പറയുന്നത് എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, പ്രതിപക്ഷം ഒരു ഭാഗം മാധ്യമങ്ങളോട് കൂടി ചേർന്നുള്ള ഗൂഢാലോചനയെന്നൊക്കെ സർക്കാർ പറയുമ്പോൾ ഇപ്പോൾ ഒരു വിഷയം അത്തരത്തിൽ തെളിവില്ലാത്ത അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. പക്ഷെ അപ്പോഴും പൂർണ്ണമായും ഇവിടെ മാധ്യമങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഈ വാർത്ത വെറുതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നതല്ല. ഒരാൾ പരാതി നൽകുന്നു, ഒരാൾ അയാളുടെ അനുഭവം, അയാളുടെ തട്ടിപ്പുറത്തെ ആളാണെന്നൊക്കെ വലിയ ദിവസം അറിയാനിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഹരിദാസിന്റെ പരാതി തന്നെ ഗൂഢാലോചന എന്നൊക്കെ CPM കേന്ദ്രങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതൊക്കെ പരാതിയുണ്ട്, പരാതി അവർക്ക് മുമ്പിൽ കൃത്യമായിട്ട് ഒരാൾ രേഖകളുമായിട്ട് പരാതി നൽകി വരുന്നു, അയാൾ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നു, മാധ്യമങ്ങൾ മുഖം കൊടുക്കുന്നു, ഒളിച്ചു നിന്നല്ല അയാൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ ഏത് മാധ്യമമാണെങ്കിലും അത് ഏറ്റെടുക്കുമെന്നതിൽ നമുക്ക് കൂടുതൽ തർക്കിക്കേണ്ടതല്ല. ഏത് മാധ്യമമാണെങ്കിലും ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അത് ഏറ്റെടുക്കും. പക്ഷേ അതിൽ വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ, അത് തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കുന്ന സമയത്തല്ല, അത് ഇങ്ങനെ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇത് പുറത്തു വന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ഒരു വിഷയം ഇതിലേക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ എന്തായിരിക്കാം, ഇതിൽ തൊഴിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന തരത്തിലേക്ക് നിന്ന് കരുതേണ്ടി വരും. ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും അതിൽ ഈ ഹരിദാസിന്റെ കൈവശം ഉണ്ടായിരുന്ന പണം അഖിൽ സജീവനും ലെനിൻ രാജും ഒക്കെ വാങ്ങിച്ചു എന്ന തരത്തിലേക്ക് പോലീസിന് അന്വേഷണം നീങ്ങുമ്പോൾ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, അതൊരു തൊഴിൽ തട്ടിപ്പ് ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ ഹരിദാസൻ ചെന്ന് പെട്ടു അല്ലെങ്കിൽ തലവെച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലേ ഇടാൻ നമുക്ക് ഇതിൽ ഒരു ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ നിരീക്ഷിക്കേണ്ടത്. നമുക്കത് പൂർണ്ണമായിട്ട് അനുഭവം പറഞ്ഞ കാര്യം ഞാൻ അതുപോലെ തന്നെ അങ്ങ് ഉൾക്കൊള്ളുന്നു. പക്ഷേ അത് എനിക്ക് ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്, അതായത് അത്തരത്തിൽ തൊഴിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് അദ്ദേഹം ഈ 50,000 രൂപ അഡ്വക്കേറ്റ് ലെനിൻ രാജനും 25,000 രൂപ അഖിൽ സജീവനും കൈമാറിയതിൻ്റെ ആ സ്ക്രീൻഷോട്ടുകൾ, അതായത് അതിൻ്റെ ആ പണം കൈമാറിയതിൻ്റെ രേഖകൾ, ഡിജിറ്റൽ രേഖകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ കക്ഷികളുടെ അടക്കം സൈബർ പേജുകളിലൂടെ വ്യാപകമായി അങ്ങ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതൊരു തൊഴിൽ തട്ടിപ്പ് മാത്രമാണെങ്കിൽ അവിടെ എന്തിന് അഖിൽ മാത്യു എന്ന മന്ത്രി വീണ ജോർജിൻ്റെ PA പേര് വലിച്ചിഴക്കപ്പെടുന്നു എന്നൊരു വലിയ ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്, അതായത് ഒന്നെങ്കിൽ ആരോ ബോധപൂർവം ഹരിദാസനെ കരുവാക്കിയിരിക്കുകയാണ് അഖിൽ മാത്യുവിൻ്റെ പേര് പറയാൻ, അതുമല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. അതിൽ അന്വേഷണം നടത്തി അതിൻ്റെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ടത് പോലീസ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, അഖിൽ മാത്യു ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ മാത്രമേ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളൂ. തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ്, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്, അതിൻ്റെ വിശദമായ അന്വേഷണം കണ്ടോമെന്റ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹരിദാസിന് ഉത്തരം നൽകാൻ കഴിയാതിരുന്നത് ഒറ്റ ചോദ്യത്തിന് മാത്രമാണ് പോലീസ് നൽകിയ ചോദ്യം ചെയ്യലിൽ. അതിതാണ്, അഖിൽ മാത്യു എന്ന പോലീസ് കാണിച്ച ഫോട്ടോയിലുള്ള ആൾക്ക് തന്നെയാണോ പണം കൈമാറിയത് എന്ന ഹരിദാസിനോട് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ സമയം, ഹരിദാസ് പറഞ്ഞ സമയം ഉച്ച കഴിഞ്ഞ എന്നായിരുന്നു, പക്ഷേ ആ സമയം അഖിൽ മാത്യു അവിടെ ഇല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഹരിദാസിന്റെ കയ്യിൽ നിന്ന് വരുമ്പോഴും അഖിൽ മാത്യു അവിടെ ഇല്ല, അവിടെ ഇല്ല. പണം നഷ്ടമായി എന്ന കാര്യം സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതിന്റെ തട്ടിപ്പിന് പിന്നിൽ ആരാണെങ്കിലും അത് പുറത്തു വരണം. അതിനപ്പുറത്തേക്ക് അഖിൽ മാത്യുവിന്റെ പേര് എന്തുകൊണ്ടായിരിക്കുന്നതുപോലെ എന്തുകൊണ്ടായിരിക്കാം അഖിൽ മാത്യുവിന്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടത്? ഒന്നുകിൽ ഈ തട്ടിപ്പ് സംഘം അവരുടെ ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി അഖിൽ മാത്യുവിന്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടതാണോ, അതോ മറ്റെന്തെങ്കിലും? നമുക്കറിയാം അഖിൽ സജീവൻ പത്തനംതിട്ടയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങൾ ഇതിലുണ്ടാവും, എന്താണ് അരുണിന് തോന്നുന്നത്? ഇത് എന്തുകൊണ്ട് അഖിൽ മാത്യുവിന്റെ പേര്, ആരോഗ്യ ഓഫീസറിന്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടു മനഃപൂർവ്വം, എന്തുകൊണ്ടായിരിക്കും എന്നാ കരുതുന്നത്? അനുഭവം, സ്വാഭാവികമായും ഒരാൾ ഒരു തട്ടിപ്പിന് വേണ്ടി ഇറങ്ങുമ്പോൾ അയാൾക്ക് ഈ തട്ടി ആരെയാണോ തട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അവരെ ബോധ്യപ്പെട്ടാൽ ഒരു വിശ്വസനീയ ഇത് വേണം. കാരണം അഖിൽ മാത്യു ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്,
ഒരുപക്ഷെ അഖിൽ മാത്യുവിനെ ഈ അഖിൽ സജീവൻ പരിചയപ്പെടുത്തിയത് മന്ത്രിയുടെ ബന്ധുകൂടിയായ ആളെന്ന് വേണം ഒരുപക്ഷെ പരിചയപ്പെടുത്തി കാണാം. അതൊക്കെ അയാൾ വിശ്വസിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽ സജീവനാണ് ഇതിൻ്റെ തട്ടിപ്പിന് പിന്നില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായും മന്ത്രിയുടെ ഓഫീസ് എന്ന ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി ഒരു അത് ഉപയോഗിച്ചിരിക്കും. കുറച്ചുകൂടി ഒരു വിശ്വാസത്തേക്ക് വേണ്ടി ചെയ്തായിരിക്കാം. മന്ത്രിയുടെ ഓഫീസിന്റെ അവിടെ വരുന്നു, കൊണ്ടുവരുന്നു. ഇത് ഈ ഹരിദാസ് പറയുന്ന പൂർണ്ണമായും ശരിയാണെങ്കിൽ എന്നുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഈ സി പി ഐ കേന്ദ്രങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ അതിനപ്പുറത്തേക്കൊരു ഗൂഢാലോ നടന്നിട്ടുണ്ടാകാം. അതിലേക്കും പോലീസ് അന്വേഷണം സ്വാഭാവികമായി പോയി. കാരണം ഇത് എന്ത് തന്നെയായാലും ഇപ്പോൾ സർക്കാരിനൊരു മേൽക്കൈയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് മന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൂടുതൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തുമ്പോൾ ഇതിൽ മന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന തരത്തിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ തെളിയേണ്ടതാണ്. എന്താണെങ്കിലും ആ ഒരു വിവരങ്ങൾ ഏറെ വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അന്തിചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.